എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട മൗനരാഗത്തിലെ കിരണിന്റെ കഥാപാത്രം ചെയ്യുന്ന നലീഫാണ്. ഹായ് ഹായ്, ഹലോ ഹലോ, ഹായ് അജിത്, ഹായ് രാഹുൽ, ഹായ് മായ. നമ്മളെല്ലാവരും ഈ ഏഷ്യനെറ്റ് പേജിൽ ഒരുമിച്ച് ലൈവ് വന്നിട്ട് കുറേ ദിവസമായി. ഇടയ്ക്ക് കുറച്ച് ഷൂട്ടിൽ കുറച്ച് ബിസിയായിപ്പോയി. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ശരി ഒന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ വിചാരിച്ചിരുന്നതാണ്. ഹലോ ഹലോ ശ്രീനാഥ്, ഹലോ കൃഷ്ണ, ഹലോ സരണ്യ, ഹലോ ശ്രേയ. അപ്പോൾ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കമൻസൊക്കെ റീഡ് ചെയ്യാം. ഹായ് ഫസിൽ, ഹായ്. ഹായ് ഈഷ, ഹലോ ശിൽപ, ഹലോ ഹലോ. ഹായ് ഹായ്. ഹായ്, ഒരു ഹായ് പറയാ ചേട്ടാ. ഹലോ അക്ഷര, സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഡാൻസ് സൂപ്പർ. സ്റ്റാർട്ട് മ്യൂസിക്, അതാണ്, അത് ഒരു ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ അല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ വേണ്ടിയത് നമുക്ക് ചെയ്യണം. യു ആർ സോ ഹാൻസം, താങ്ക് യു സോ മച്ച്. ഹായ് സിദ്ധു, ഹായ് സിന്ധു, ഹായ് മുജീബ്. സോ സ്റ്റാർട്ട് മ്യൂസിക് ഷോ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോ ആണ്. ഇപ്പോൾ സീനിലാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ട് മ്യൂസിക് ഇതുപോലത്തെ എന്തെങ്കിലും ലൈവ് ഷോകൾ വരുമ്പോൾ നമുക്ക് നമ്മൾ ആരാണ്, നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും, നമ്മൾ എന്തെന്ത് റിയാക്ട് ചെയ്യും, അതൊക്കെ എല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റും. പക്ഷേ സീരിയലാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ മാത്രം നിങ്ങൾക്ക് അറിയും. സോ സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ശേഷം എനിക്ക് കുറേ മെസ്സേജുകളും കുറേ റെസ്പോൺസുകളും പിന്നെ കുറേ ആൾക്കാരൊക്കെ സ്നേഹത്തോട് പരിമാറി ചേട്ടാ സ്റ്റാർട്ട് മ്യൂസിക് വന്ന ശേഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, അങ്ങനെ എനിക്ക് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. അതിന് വളരെ സന്തോഷം. ഹലോ, ഹായ് സല്ലു, താങ്ക് യു. ഹായ് സബിത, സൂപ്പർ സ്മൈൽ, താങ്ക് യു, താങ്ക് യു ദീപ. കുറേ ദിവസമായി ഓരോരുത്തരും ഒരു കാര്യം ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് ഹായ് മാത്രം പറഞ്ഞിട്ട് പോണേ. നമുക്ക് എന്തെങ്കിലും ഒരു ഈ ലൈവിനും ആ സ്റ്റാർട്ട് മ്യൂസിക് ഷോ പോലെ ഈ ലൈവിനും നമുക്കൊന്ന് എന്ത് പറയാം, ഒന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ഇൻട്രാക്ഷനായിട്ട് ചെയ്യാം. വെറും നമ്മൾ വെറും ഹായ് ഹലോ ഹായ് ഹലോ പറഞ്ഞിട്ട് പോകണ്ടേ. എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ, ഞാൻ മറുപടി തരാം. പിന്നെ ഞാനും കുറേ കാര്യങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് വീക്ക് മൗനരാഗം വെസ്റ്റസ് കസ്തൂരി മാൻ, അലി ബ്രോ ആൻഡ് റിബക ചേച്ചി ഡാൻസ് വെയിറ്റിംഗ്. യാ യാ, അതും നന്നായിട്ടിരിക്കും, ഒരു ഡാൻസാണ്, അത് അടിപൊളിയായിട്ടിരിക്കും. സ്റ്റാർട്ട് മ്യൂസിക് ഡാൻസ് ആർ സൂപ്പർ കോമഡി. നമ്മൾ ലൈഫിൽ യഥാർത്ഥത്തിൽ വെറും ജാട കാണിച്ചിട്ടോ പിന്നെ എപ്പോഴും മിണ്ടാതെ ആ ഫ്രെയിം ക്യാമറ എൻ്റെ മൈൻഡ് സെറ്റ് ക്യാമറ മുൻപിൽ വന്നാൽ മാത്രമേ നമ്മൾ ഒരു ആക്ടർ ആയാലും ഒരു ആർട്ടിസ്റ്റ് ആയാലും, അത് വൺസ് അത് കട്ട് പറഞ്ഞ ശേഷം നമുക്ക് ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞാനാണ് ഭയങ്കര അളമ്പ്. എപ്പോൾ അളമ്പെന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ഉള്ള നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മൾ എപ്പോഴും തമാശ അടിച്ചിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് അത്രേ ഉള്ളൂ. ഞാൻ സാലൻ്റ് ടൈപ്പ് ഒന്നുമില്ല, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ഫ്രീ ടൈപ്പ് ചോളി ആ ക്യാരക്ടറാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റാർട്ട് മ്യൂസിക്കിൽ നിങ്ങൾ കണ്ടത്. ഇതൊക്കെയോ നിറയെ കമൻസ് ഒക്കെ പോയി. ആക്ടിങ് സൂപ്പർ, താങ്ക് യു, താങ്ക് യു. കിരൺ ബ്രോ വേർ ഇസ് കല്യാണി? ഇപ്പോൾ എവിടെ? കല്യാണി ഇല്ല, കല്യാണി ഷൂട്ടിൽ. ഹായ് മസിൽ ചേട്ടാ, മ്യൂസിക് മസിൽ സൂപ്പർ. യു ഡോണ്ട് നോ മലയാളം ബട്ട് യു ആർ ആക്ടിങ് ഇൻ മലയാളം സീരിയൽ, സോ ഐ വാണ്ട് ടു ആസ്ക് യു ദാറ്റ് വെദർ ഇസ് എക്സ്പീരിയൻസ്, വാട്സ് യുവർ എക്സ്പീരിയൻസ് ഇൻ മൗനരാഗം? എക്സ്പീരിയൻസ് ഇൻ മൗനരാഗം ആക്ടേഴ്സ്, എക്സ്പീരിയൻസ് ഇൻ മൗനരാഗം ആക്ടിങ് ഓർ അബൌട്ട് ദ ആക്ടേഴ്സ് ഇൻ മൗനരാഗം? എനിക്കും പറഞ്ഞ സ്റ്റാർട്ടിങ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ മലയാളം എനിക്ക് അത്രയും അറിയില്ല. സ്റ്റാർട്ടിങ് വന്നപ്പോൾ ഒട്ടും മലയാളം അറിയില്ല, അപ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആക്ടിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, പക്ഷേ ലാംഗ്വേജ് ഒരു കുറച്ച് ബാരിയറായിരുന്നു. ഈ സമയത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തത് ചാനലായാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു.
ഓക്കെ അതൊക്കെ നടക്കും. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ, പിന്നെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടും. ഇതൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാം മാക്സിമം ഒരു 95 to 98% ഓഫ് ദ ആക്ടേഴ്സിന് എല്ലാവർക്കും ഫസ്റ്റ് അഭിനയിക്കാൻ വരുമ്പോൾ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത്. ഇത് കുറച്ച് കാലം ശേഷം ഇതൊക്കെ ശരിയാവും. ഒരു 2-3 മന്ത്സിൽ ഈ 2-3 ഷെഡ്യൂൾ തീരുമ്പോൾ നിനക്ക് ഓക്കെ ആവും പറഞ്ഞു. പിന്നെ കുറേ സീൻസൊക്കെ നല്ല നല്ല സീൻസൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു ലെവൽ ഒരുമില്ല. അപ്പോൾ പിന്നെ അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീസൺ എന്തും പറയുമ്പോൾ മലയാളം അറിയാത്തതാണ് മെയിൻ റീസൺ. സോ അപ്പോൾ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, മലയാളം പഠിക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് മലയാളത്തിൽ കുറച്ച് കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. എല്ലാവരുടെ അടുത്തും നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ പകരം നമ്മൾ എല്ലാവരും പേഴ്സണലായിട്ട് എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. നമ്മൾ ടോട്ടൽ സെറ്റും ഒരേ ഗ്രൂപ്പായിട്ടേയുള്ളൂ എപ്പോഴും. മലയാളം വാസ് വെരി നൈസ് ചേട്ടാ, താങ്ക് യു. കല്യാണി വരാൻ ചാൻസ് ഉണ്ട് അറിയില്ല ചേട്ടാ. ഹായ്, യു ആർ സൂപ്പർ ആക്ടർ, വേർ ആർ യു നോ, വേർ ഈസ് കല്യാണി? ഐ ഇൻ മൈ റൂം, കല്യാണി ഈസ് ഇൻ ഷൂട്ട്. മലയാളം നന്നായി പറയണുണ്ടല്ലോ പോളി ചേട്ടാ. താങ്ക് യു, താങ്ക് യു. ഹലോ 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 ബ്രോ, കല്യാണി സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരാം, വരുമായിരിക്കും, അറിയില്ല. വീഡിയോ കോൾ ചെയ്യുമോ ഇക്കോ പ്ലീസ്. നെക്സ്റ്റ് സീരിയൽ എന്താ അതൊക്കെ ഞാൻ നെക്സ്റ്റ് സീരിയൽ ഞാൻ എന്താണ് പെട്ടെന്ന് പറയാം. ഫിലിമിൽ എപ്പോഴും വരുന്നത് യു വിൽ ബി എ സൂപ്പർ സ്റ്റാർ ദെൻ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും വേണം. വേർ ആർ യു സ്റ്റേയിങ്? ഐ മീൻ ട്രിവാൻഡ്രം. ക്യാൻ യു സിംഗ് എ സോങ്? എല്ലാ എവിടെ വന്നാലും ഈ സോങ് പരിപാടിയൊക്കെ ഉറപ്പായിട്ട് കാണും. പോടാ അപ്പാ, വേർസ്റ്റ് സീരിയൽ ലെവൽ. താങ്ക് യു ആര്യ മേനാൻ. വേർസ്റ്റ് സീരിയൽ, അപ്പോൾ ആ വേർസ്റ്റ് സീരിയലാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈവ് കാണാൻ എന്തിനാ വന്നത് ആര്യ? ഷേ, വേറെ മോശമല്ലേ? ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ നമ്മൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പറയാതെ പോകണം. പിന്നെ മൂത്ത് നോക്കി പറയണത് അത് നല്ല കാര്യമാണ്, പക്ഷേ ഇഷ്ടമല്ലല്ലോ. ആയിക്കോ, ഒരു സീരിയലില്ല, എന്ത് ഇതായാലും ഒരു 10 പേരിൽ ഒരു 6 ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന 4 ആൾക്കാർ ഇഷ്ടപ്പെടാതിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഒരിക്കലും ഈ ലോകം അലിയുന്നവർ അത് നടക്കില്ല, നടക്കാതെ സംഭവമാണ് അത്. സൗണ്ട് സൂപ്പറാണ്. എനിക്ക് കുറച്ച് കോൾഡായി, അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടാതിരിക്കുന്നത്. പാടാം പാടാം. ഹലോ ഹലോ, നാട്ടിലെവിടെ? എൻ്റെ സ്ഥലം നാഗർകോവിൽ. ഇക്ക എൻ്റെ പ്രൊഫൈൽ നോക്കി, ഇക്കോടെ പിക്ചറാണ്. നവ്യ ഹൈച്ച് നായർ, താങ്ക് യു, താങ്ക് യു. കണ്ട് എൻ്റെ പിക്ചർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ആൾക്കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ടും. നിങ്ങളെ വീഡിയോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. വാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാം? നമ്മൾ പോലും പ്രതീക്ഷിച്ചിരിക്കില്ല ഇങ്ങനെ ഇത്രയ്ക്കും നല്ല ഒരു എഡിറ്റ്. പിന്നെ കാണുമ്പോൾ നമുക്ക് ഒരു വാ സൂപ്പർ ഹീറോ ഫീൽ വരും. പ്ലീസ് എൻ്റെ പേര് വിളിക്കൂ. ഹായ് ഹായ് ജിജി, ഹായ്. സ്റ്റാർട്ട് മ്യൂസിക് 1 പൊളിച്ചിക്ക. താങ്ക് യു, താങ്ക് യു. സ്റ്റാർട്ട് മ്യൂസിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സീക്വൻസ് എന്നാണ്? ഡാൻസ്, പിന്നെ നിലവരം, ആ കുറേ സംഭവം ഉണ്ടല്ലോ, ഏതാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്? യു ആർ സൂപ്പർ ആക്ടർ, താങ്ക് യു. ഹൗ ഇസ് ഇറ്റ് പാറു? ഷീസ് ഓക്കെ. യാ, ഷീസ് ഓക്കെ നൗ. സോങ് സൂപ്പർ, ഓക്കെ. ഒരു ഹായ് പറയുമോ? ഹായ് ബീന. ഹലോ ജിനു. ചേട്ടാ മലയാളം ഇപ്പോഴാ പഠിച്ച? ആ ഇവിടെ വന്നതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങി, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൗനവ്രതത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താ? നമ്മൾ ഇനി കുറച്ച് സമയം മൗനവ്രതത്തെ കുറിച്ച് സംസാരിക്കാം, അതിനുശേഷം സ്റ്റാർട്ട് മ്യൂസിക്, അതിനപ്പുറം എൻ്റെ പേഴ്സണലുള്ള കാര്യങ്ങൾ. ഈ മൗനവ്രതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഉള്ള അഭിപ്രായം? എങ്ങനെ പോവാറുണ്ട്? എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ. കപ്പൊടിയ ഹായ് ശ്രീജ, ഹായ് ഹായ്. ഇല്ല പറഞ്ഞോ, സൂപ്പർ. ഹലോ.
Do you know Sridhu Krishnan? Yes, I know. Start music dance. Hello, hello, hi, hi. Sita Kalyanan team na Kaliyaki or dance Kalishilo adhi poliyan. Oh, Start music or comedy was very super. அது அறியாத பட்டி போயதா அது இக்கா மலையாளம் சாங் பாடுவோம் இக்கி இப்போ மௌனராகம் பொலியானு ஒரு எபிசோடு போலும் மிஸ் செய்யாது அதுபோல இஷ்டமான இப்போ போய்கொண்டிருக்கிறது கல்யாணி கல்யாணம் ஆ சீக்வன்ஸானு போய்கிட்டு இருக்கணும் ஏன் நீ ஒரு மாதம் பயங்கரமாயிட்டு ஃபீல் ஆகுது கரைஞ்சு கரைஞ்சு லாஸ்ட் ஒரு ஒரு மாதம் ஃபுல்லாகிட்டு உள்ள சீக்வன்ஸ் எல்லாம் என்ன பரையா பயங்கர ஃபீல் ஆகிட்டு உள்ள சீக்வன்ஸ் ஆனும் பாரு ஹாஸ்பிட்டல் ஆயதும் പിന്നെ കല്യാണി കമ്പനിയിൽ നിന്ന് പോയത് ശേഷം പാറു ഹോസ്പിറ്റൽ ആയത് വരെ ഭയങ്കര കല്യാണം സിറ്റുവേഷൻ വരെ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു രാവിലെ തൊട്ട് ഉള്ള സീക്വൻസ് എല്ലാം അഭിനയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ സീൻ ഞാൻ ഗ്ലിസറിൻ ഇടാതെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട് അത്രയ്ക്കും എമോഷണൽ ആയിട്ടുള്ള ഫീലാണ് അതൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും ഷൂട്ട് തീരും ഒരു 9 o'clock തീർന്ന ശേഷം റൂമിൽ വന്നിട്ട് ഒരു 10 minutes ഇരുന്ന് കരയും അതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര ഇവിടെ ഭയങ്കര പെയിനായിരിക്കും എന്താണ് നമ്മളെ അനിയത്തിയുടെ ഫീലിംഗ് ആകുമ്പോൾ നമ്മളറിയാതെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ ലൈഫിൽ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അറിയില്ല അപ്പോൾ ആ സിറ്റുവേഷനാണ് നമ്മൾ മൈൻഡിൽ എടുത്തിട്ട് ആ ചെയ്യുമ്പോൾ ആ തീർന്ന ശേഷം നമുക്ക് ഭയങ്കര ഫീലായിരിക്കും ആ സീനിനെ കുറിച്ച് അതുപോലെ ഈ ഒരു മാസം എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരു പുതിയ ഒരു ജോണറായി എപ്പോഴും കിരണം ഉണ്ടെങ്കിൽ ദേഷ്യം ഇല്ലെങ്കിൽ റൊമാൻസ് മാത്രം വന്ന ശേഷം ഇപ്പോൾ കുറച്ച് സാഡായി വന്നു ഇനി കരയാതിരിക്കാൻ ശ്രമിക്കുക മൗനരാഗം ഇപ്പോൾ സൂപ്പറായി പോകും ഇനിയും പോവും ഉറപ്പായിട്ട് ഐ ലൈക്ക് ദ ലെവൽ ജോയിങ് മ്യൂസിക് ബ്രോ യു ഫോർഗെറ്റ് ദാറ്റ് സിമ്പിൾ മ്യൂസിക് യാ എന്താണെന്നറിയോ എനിക്ക് ഇപ്പോൾ വരാൻ ഞാൻ സോങ് എല്ലാ സോങ്ങും കേൾക്കും പക്ഷേ ആ ലിറിക്സ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കില്ല ജസ്റ്റ് ആ ട്യൂണ് ആ ഫീൽ ആ മൂഡ് ആ കേട്ടിട്ട് ആ വിട്ടു പോകും ആ ലിറിക്സ് കേട്ട് നമ്മൾ എന്ത് നാളെ പാടാൻ പോകണോ ഇല്ല ആ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ആ പാട്ട് കേൾക്കുമ്പോൾ ആ ഫീല് ഓക്കെ ജസ്റ്റ് അത്രേ ഉള്ളൂ അവിടെ പെട്ടെന്ന് ആ കേട്ടപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി എന്തായാലും ഇക്ക മോണോഗ്രാം സൂപ്പർ സീരിയലാണ് താങ്ക് യു ഇക്ക കോൾഡ് പിടിച്ചോ ആ കുറച്ച് കോൾഡായി രണ്ട് മൂന്ന് ദിവസം മുൻപ് മലയിൽ നനഞ്ഞിട്ട് ഷാർജ ഇതൊക്കെ കുടിച്ചു അതുകൊണ്ടാണ് മോണറകം സൂപ്പർ ഗുഡ് ബട്ട് അമ്മക്ക് വേണ്ടി നന്ദനം ലവ് സ്വന്തം ലവ് മാറ്റി വയ്ക്കുന്ന മനുഷ്യ അമ്മയ്ക്ക് വേണ്ടി സ്വന്തമാണ് അമ്മയ്ക്ക് വേണ്ടി സ്വന്തം ലവിനെ മാറ്റി വയ്ക്കും ആ പേഴ്സണലായി പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ സീരിയലിലാവുമ്പോൾ അമ്മയ്ക്കും ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമില്ല പിന്നെ എന്തായാലും ഞാൻ കല്യാണിയെ വിടൂല്ല ഓക്കെ ഉറപ്പായിട്ട് ഇപ്പോൾ ഇല്ലെങ്കിലും ഇന്നെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ട് കല്യാണിയെ കല്യാണം വഹിക്കും ഓക്കെ സോ അതിന് എല്ലാ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടി അതിൻ്റെ ഒരു വാല്യൂ നമുക്കറിയില്ലല്ലോ അതുപോലെ ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾ കുറച്ച് ഇത് കാര്യമാകുമ്പോൾ ഇനി കാണുന്ന പ്രേക്ഷകർക്ക് ഇതിന് ഒരു ഡബിൾ ട്രിപ്പിൾ മടങ്ങിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അത്രയ്ക്ക് ഇരിക്കും സീരിയൻ കിരൺ ആക്ടർ സൂപ്പർ താങ്ക് യു എനിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ അതുകൊണ്ട് ക്ഷമിക്കണം മോഹൻരാഗം സൂപ്പർ യു വിക്രമിനെ ഇടിച്ച സീനാണ് എനിക്ക് ഇഷ്ടം ഓക്കെ ഞാൻ സെറ്റിലോട്ട് പോയി പറയാം ഇങ്ങനെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമായത് അതുകൊണ്ട് ഇനി നമ്മൾ മാക്സിമം വിക്രത്തിന് അടിക്കാനുള്ള സീനൊക്കെ വയ്ക്കാൻ എന്നെ തീരെ ശ്രദ്ധിക്കണില്ല നേഹ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മറുപടി കൊടുക്കാം കല്യാണി ഉറപ്പായിട്ട് കിട്ടും ഇച്ചി ഉറപ്പായിട്ട് കിട്ടും പക്ഷേ സ്ട്രഗിളൊക്കെ ഉണ്ടാവും പിന്നെ പോയിക്കൊണ്ടിരിക്കണേ ഞാനും കല്യാണി കെട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിക്കണേ പക്ഷേ ഇടയ്ക്ക് ബൈജു കാര്യങ്ങൾ പിന്നെ പ്രകാശൻ ശല്യം എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നെ വിടില്ല നമ്മൾ ഒരു സെർട്ടൻ സ്റ്റേജിന് ക്രോസ് ചെയ്യാൻ നമുക്കും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ്
Hi, hi, Saiju. Hi, Rebecca. Rebecca, ite contact undo. Unde. Ella, ella artistum nammal endu parayam. Ella serile ella artistum bayangara company aanu. Nammal thammil oru ego karyangal. Oh, idu indha serial hero rating, high rating serial, low rating. Angana onnum illa. Ellarum enda Instagram il ningal kandal ariyum. Njan, Sriram Chetan, pinne Kalyan Chetan, ellarum nammal orumichi edakadi povarundu. പിന്നെ പാർവതപ്പാങ്കിലി ദേവ എല്ലാ എല്ലാവരും പിന്നെ വിഷ്ണു പൗർണമിതിങ്കൽ വിഷ്ണു എല്ലാവരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ദിവസം ബ്രേക്ക് കിട്ടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മോള് ഇല്ലെങ്കിൽ എന്തെങ്കിലും സൂ എവിടെയെങ്കിലും പോവും. മോണനാഗം സീരിയൽ സൂപ്പർ, താങ്ക് യു. ട്വിൻസ് ഇന്നു ഒരു ബർത്ത്ഡേ വിഷസ് തരുമോ? ഹാപ്പി ബർത്ത്ഡേ ട്വിൻസ്. ഫാമിലി പറ്റി പറയോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ, അച്ഛൻ, പിന്നെ എനിക്കൊരു അനിയത്തി ഉണ്ട്. അനിയത്തി ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു കോളേജ്. ഈ മലയാളം പാട്ട് പാടുമോ? ഇക്കടെ മലയാളം കേൾക്കാൻ നല്ല രസം. ഞാൻ സ്റ്റാർട്ട് മ്യൂസിക്കിലേ പാടില്ല. പിന്നെ ഇവിടെ മലയാള ലിറിക്സ് എനിക്ക് എങ്ങനെയാ അറിയും? തമിഴ് ലിറിക്സ് പോലും എനിക്ക് അറിയാം. അവിടെ യു ലൈക്ക് കേരള? ഞാൻ ഉറപ്പായിട്ട് ഈ ലൈവ് എൻഡ് ചെയ്യും മുമ്പ് ഞാൻ ഉറപ്പായിട്ട് പാട്ട് പാടിയിരിക്കും. ഓക്കെ. ഡിഡ് യു ലൈക്ക് കേരള? ഐ ലവ് കേരള. ഇപ്പോൾ ഇല്ല, പണ്ടേ അങ്ങനെയാണ്. എൻ്റെ വീട് ട്രിവാൻഡ്രത്തിലിരുന്ന് ഒരു 70 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചുമ്മാ വെറുതെ ഇറക്കുമ്പോൾ ഇവിടെ ട്രിവാൻഡ്രം വരും. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ പിന്നെ കൾച്ചർ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ ഹലോ ഹലോ. ഹായ് മോനോ, എൻ്റെ കമാൻഡ്സ് വായിച്ചില്ല. ഒരുപാട് കമാൻഡ്സ് ഒക്കെ പോകാറുണ്ടല്ലോ. അച്ഛനെ അന്വേഷിച്ചു പോകുന്നു. ഞാനൊക്കെ കാണാൻ സീരിയൽ മോണോറാഗമാണ്. കിരണാണ് കാണും. താങ്ക് യു സോ മച്ച്. എന്ത് ലുക്കാണ് കണ്ണ. എൻ്റെ ബ്രോൻ്റെ ബർത്ത്ഡേ ആണോ? വിഷ് പറയൂ. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. മലയാള പാട്ട് പാടാം, പക്ഷേ ലിറിക്സ് അറിഞ്ഞോടാ. ഞാൻ എന്തെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാം. പറയുവാണിതാണ്ട്യമായി വരികൾ മായേ വിളികളിൽ ഒരായിരം ചേരും ശരമമായി തടന്തു നാൻ അരികിൽ ചേരും നാൻ തുടർന്നതോ അവളോമായും തീരാതിനുള്ളിലിരുന്ന് മണ്ണിൽ ചൂടു മണ്ണിൽ നീയും ഞാനും പണ്ടേ പണ്ടേ പോകും ബാബാ. ഭയങ്കര കോൾഡായി. ഈ വോയിസ് വരണില്ല, മൂക്കിൽ നിന്നാണ് ശബ്ദം വരുന്നത്. തമിഴ് പാടുമോ? ഓക്കെ, തമിഴായാലും ഈ സെയിം തന്നെയാണ്. ദർശന ആർ ഇപ്പോൾ അറിയും, എല്ലാം ക്യാരക്ടേഴ്സ് ആണ്. ദർശന പേഴ്സണലായിട്ട് ദർശന പറഞ്ഞാൽ ദർശന എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്കും കല്യാണി കാട്ടിലും എനിക്കും ദർശന ഗാനും ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ദർശന എൻ്റെ അടുത്ത് എന്ത് പറയാം, എനിക്ക് ദർശന എല്ലാം പറഞ്ഞു തരും. നലിഫ് ഇതാണ് മീനിങ്, ഇതിങ്ങനെ പറയണം, ഇതിങ്ങനെയൊക്കെ ചെയ്യണം, ഇത് വരുമ്പോൾ ഇതിലെ കുറച്ച് ഗ്യാപ്പ് കിട്ടോ, ഇതാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെ എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് സീക്വൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ ദർശനം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പോൾ സറിയ ഓക്കെ നന്നായിട്ട് സംസാരിക്കും, പക്ഷേ ആ സമയത്തിലുള്ള ദർശന എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്ത് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാവരും എൻ്റെ വീട്ടിൽ എല്ലാവരും സുഖം. മോണോലോഗം ആക്ടിങ് സൂപ്പർ, ഹാർട്ട് പ്രോഗിങ് സീൻസ് കാണുമ്പോൾ ശരിക്കും എനിക്ക് പോലുള്ളൂ. ഇക്ക കരയുമ്പോൾ എനിക്കും കരച്ചൽ വന്നു പോകും. താങ്ക് യു ഇതാണ് ഇതാണ് എല്ലാ ആർട്ടിസ്റ്റിനും വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓൺ സ്ക്രീനിൽ എന്തെങ്കിലും ഒരു സീൻ അഭിനയിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആ സെയിം ഫീലൊക്കെ അവിടെ വരണം. ഇപ്പോൾ നമ്മളവിടെ സന്തോഷമായിരുന്നാൽ നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടണം. ഫീലിംഗ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ആ സീരിയലും വിജയിപ്പിക്കും, നമ്മൾ ചെയ്ത കാര്യവും വിജയിപ്പിക്കും.
സോ ഈ കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് താങ്ക് യു സോ മച്ച് വിജയ ഒരുപാട് ഹായ് ഹായ് വന്നിട്ടുണ്ട് ഒന്നാം കാര്യം എൻ്റെ മൊബൈലിൽ ഇപ്പം ചാർജ് ഇല്ല അതുകൊണ്ട് നല്ല കമാൻസൊക്കെ ദർശന അമ്മ ഇല്ലേ ആ അവൾക്കൊരു ആൺകുട്ടി പറന്നിട്ടുണ്ട് വിളിച്ചിരുന്നു അവളെ ഹലോ ഹലോ മോണ റഹ്മാൻ എൻ്റെ ഫേവറേറ്റ് താങ്ക് യു സോ മച്ച് പിന്നെ മോണറകത്തിൽ നിങ്ങൾക്ക് ഏത് എന്ത് പോലെ സീക്വൻസ് ഒക്കെ വന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഹായ് കിരണേട്ട ഒരുപാട് ഇഷ്ടം സോങ് സൂപ്പർ താങ്ക് യു ഐശ്വര്യ ചേച്ചി എവിടെ ഐശ്വര്യ ഷൂട്ടില്ല താങ്ക് യു മെസ്സേജ് വായിച്ചതിന് ബിഗ് താങ്ക് യു ഇടയ്ക്കിടയ്ക്ക് അത് വരും പാറയുടെ സുഖം ഇപ്പൊ കുഴപ്പമില്ല ഞാൻ ഐശ്വര്യ ഫാൻ ഒരു അന്വേഷണം പറയാം ഉറപ്പായിട്ട് പറയാം ഹായ് നലീ സൂപ്പർ യുവർ ആക്ടിങ് താങ്ക് യു സോ മച്ച് കുറച്ച് ദിവസമായിട്ട് നമുക്ക് ടൈമിങ്ങൊക്കെ കുറച്ച് ഇഷ്യൂ ആയിരുന്നു അപ്പോൾ കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റ് കൃത്യസമയത്തിൽ കാണാൻ പറ്റില്ല ഇപ്പോൾ എങ്ങനെ 9 to 9:30 ആ ടൈമിങ്ങൊക്കെ ഓക്കെയാ പ്ലീസ് എൻ്റെ കമാൻഡ് ഒന്ന് വായിക്കൂ ഹായ് തരുമോ ഹായ് ജിജി ഹായ് ഗേൾസ് മോഡേൺ ഡ്രസ് ഇടുന്നതാണ് ഇഷ്ടം ആ എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സാണ് എനിക്ക് കുറച്ച് ഇഷ്ടം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് ചോദിച്ചോ നമ്മൾ വരുമ്പോൾ ഒരു ഹായ് 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 പറഞ്ഞിട്ട് ഒരു ചേട്ടൻ സുന്ദരൻ ഹായ് മണോ ഓഹോ എൻ്റെ മൊബൈൽ 10% ആയി പവർ ബാങ്ക് ചാർജില്ല ചെല്ലക്കുട്ടി ആർ ചെല്ലക്കുട്ട മീനിങ് ഇൻ മലയാളം ചെല്ലക്കുട്ടി ആൻഡ് ചെല്ലക്കുട്ട ചെല്ലക്കുട്ടാൻ പറഞ്ഞ ചെല്ലക്കുട്ടിയാണ് നമ്മൾ മാക്സിമം അവിടെ ഉപയോഗിക്കുന്നത് ബ്രോ അമ്മ എറിയാത്ത സീരിയലില് അമ്പാടി ചേട്ടൻ കുറിച്ചി അമ്പാടി ചേട്ടൻ ആ ചേട്ടൻ്റെ പേര് നിഖിലാണെന്ന് തോന്നുന്നത് നിഖിൽ ഞാനും ഒരു ദിവസം ചിത്രാഞ്ജലിൽ വെച്ച് കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഹായ് ഹലോ അവൻ എന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ ജസ്റ്റ് നമ്മൾ ഒരു മാക്സിമം ഒരു 2 മിനിറ്റ് നമ്മൾ സംസാരിച്ചിരിക്കും ആ 2 മിനിറ്റ് നമ്മൾ സംസാരിച്ചത് ഫിറ്റ്നസ് കുറിച്ചാണ് ആ 2 മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ട് അത്രേ നിഖിലെടുത്ത് എനിക്ക് അത്രയ്ക്ക് ഒരു കമ്പനി ഇല്ല എന്താ വെച്ചാൽ നിഖിലും നമുക്കും ഒരു ഒരുമിച്ച് ഒരു ഷോ ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് നിഖിലോട് അത്രയ്ക്ക് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ എല്ലാവരുടെ അടുത്തും നമുക്ക് ഇത് എന്തെങ്കിലും ഒരു ഷോസിൽ പോയിട്ട് നമുക്ക് നന്നായിട്ട് കമ്പനി ആയിരുന്നു മൊബൈൽ ചാർജ് ഇല്ല ഓർമ്മിട്ട് ഓക്കെ ഇവിടെ ലൈറ്റിംഗ് കുറച്ച് കുറവായിരിക്കും അല്ലേ ഒരു മിനിറ്റ് കമന്റ്സൊക്കെ പോയി ഹായ് 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 കല്യാണി കിരൺ റൊമാൻറ്റിക് സീൻസ് വരും ചേട്ടൻ സുന്ദരനാണ്
കട്ടു ഫുഡ് ഫുഡ് ഇപ്പൊ തന്നെ കഴിച്ചു ചേട്ട. ഇപ്പോ എവിടെയാ സ്ഥലം? ഇപ്പോ തൽക്കാലം ഞാൻ വേണ്ടത്തില്ല. ഫ്യൂച്ചർ വൈഫിനെ കുറിച്ച് സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോ വരെ ഈ ലവ് ഈ കല്യാണം അതിൽ ഇപ്പോ വരെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. ലൈഫിൽ അടുത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി വിചാരിച്ച് ഞാൻ ഒന്നും ചിന്തിച്ചില്ല. സാഡ്സീനാണ് എൻ്റെ കരച്ചൽ. ഇക്കാൻ്റെ സാഡ് സീൻസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇതുമാണ് ഇക്ക കരയും കരച്ചുള്ളത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മൾ എല്ലാ ജോണറൊക്കെ ഒന്ന് ട്രൈ ചെയ്തിരിക്കുന്നു. സൂപ്പർ ആക്ടിങ്, താങ്ക് യു, താങ്ക് യു. അയ്യോ കാണില്ല, വന്ന് വന്ന്. ശ്രീറാമേട്ട ഞാൻ റിബേക്ക ചേച്ചി, എന്ത് അഭിപ്രായം? രണ്ടുപേരും ചങ്ങാണ്. ശ്രീറാമേട്ടൻ എന്ത് പറയാം, ശ്രീറാമേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇല്ല, ഞാൻ ഇതുവരെ ചേട്ടൻ്റെ സീരിയൽ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടൻ്റെ ഒരു ഒരു എന്തോ ഒരു ക്ലിപ്സോ പിന്നെ എപ്പിസോഡ്സ് എതും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ശ്രീറാമേട്ടനെ കാണുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഭയങ്കര ഒരു ജെല്ലായി. ശ്രീരാമേട്ടൻ ഇങ്ങനെ ഇഷ്ടമായി, എനിക്കും ശ്രീരാമേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറയാം, ഒരു നമുക്കൊരു ചേട്ടൻ്റെ സ്ഥാനത്തിൽ നമുക്ക് ചോദിക്കാം ശ്രീരാമേട്ടൻ, ശ്രീരാമേട്ട ഇത് എങ്ങനെ ചെയ്യണം, ഇത് ഓക്കെ ആയിരിക്കുമോ, അപ്പോൾ ശ്രീരാമേട്ട ഇവിടെ ഇടാ ഇത് ചെയ്യണം, ഇതൊക്കെ വേണ്ട അങ്ങനെ. പിന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി, നമ്മൾ ഒരു ഏജ് ഗ്യാപ്പ് അവിടെ കാണൂല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. റിബേക്ക ആസ് യൂഷ്വൽ എപ്പോഴും ഫൺ 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 ഫൺ. അവള് ഇരിക്കുന്ന സ്ഥലം ഫുള്ള് ഹാപ്പി ആയിരിക്കുന്നു, ആ മൈൻഡ് സെറ്റാണ്. ഇതുവരെ ഇക്കാൻ്റെ ഫോട്ടോഷൂട്ടിനും യൂട്യൂബിൽ വന്നുണ്ടോ? ഞാൻ പണ്ട് ഫുള്ള് ഫോട്ടോഷൂട്ട് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കറക്റ്റ് സമയമില്ല. അബൌട്ട് ഏഷ്യാനെറ്റ് ടി വി, എനിക്കൊരു ജീവിതം തന്ന് എൻ്റെ ഡ്രീമായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിയാലിറ്റി ആയിരിക്കേണ്ട മെയിൻ റീസൺ ഏഷ്യാനെറ്റാണ്. അതിന് ഇപ്പോൾ ഇല്ല, എൻ്റെ ജീവിതം മുഴുവൻ അതിൻ്റെ ഒരു കടമ എനക്കുണ്ട് ഉറപ്പായിട്ട്. ഒരു 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 ന്യൂ ഫേസിനെ കൊണ്ടുവന്ന് ഇത്രയും ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ ചെയ്ത് നമുക്ക് വേണ്ടത് എല്ലാം അവിടെ നിന്ന് കിട്ടുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അത് നമുക്ക് ഫീൽ ചെയ്താലേ അതിനെ പറയാൻ പറ്റും. അതിന് ഏഷ്യാനെറ്റാണ് അതിൻ്റെ ഫുൾ 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 ക്രെഡിറ്റ്സ്. പിന്നെ ഒരു ഗെയിം ഷോ ആയാലും ശരി, ഇപ്പോൾ ഈ ലൈവ് ആയാലും ശരി, നമുക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഏഷ്യാനെറ്റിൽ. ഇത്രയും ഒരു എന്ത് പറയും, ഇത്രയും ഒരു ഗ്ലോബലൈസ്ഡ് ഒരു ചാനലാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരു ഒരു ന്യൂ ഫേസിന് ഇത്രയും ഒരു ഫ്രീഡം കൊടുത്ത് ഇത്ര അഭിനയിക്കാനും എല്ലാം കൊടുക്കുന്ന ഏഷ്യാനെറ്റിന് എൻ്റെ എല്ലാവിധ എൻ്റെ ഹാർട്ട്ലി വിഷസും. പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ ഇതൊക്കെ എന്തായാലും മറക്കില്ല, മറക്കാനും പറ്റൂല. അത് എത്ര നന്ദി പറഞ്ഞാലും അതിന് ഈക്വളാവില്ല. ഞാൻ കരഞ്ഞു പോകണം. ഇക്ക ഞാൻ അറിയാതെ ഇക്ക കാണുമ്പോൾ ഞാൻ കരയും. താങ്ക് യു. ഹായ് പ്ലീസ്, ഹായ് ഹായ് ജസ്ലി, ഹലോ 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 ബ്രോ ബ്രോ. ഫേവറേറ്റ് കളർ ബ്ലാക്ക് വൈറ്റ്. പൗർണമി വിഷ്ണു ചേട്ടൻ ഗൗരി ചേച്ചി പറ്റി പറയുമോ? രണ്ടുപേരും പോലെയാണ്. വിഷ്ണു ഞാനും എന്ത് പറയാം, വിഷ്ണു ഞാൻ എപ്പോൾ കണ്ടാലും ഫസ്റ്റ് നമ്മൾ പറയണത് ഹായുമില്ല. ഫസ്റ്റ് ഞാനും വിഷ്ണുവെ കണ്ടാലും അവൻ എന്നെ കണ്ടാൽ ഫസ്റ്റ് പറയണത് അലയാ പൊറോട്ട ബീഫ്, അതാണ് ഫസ്റ്റ് പറയാം. അവൻ എവിടെയെങ്കിലും കാരണം തന്നെ ഞാൻ ഇവിടെ നിന്ന് അലയാ പൊറോട്ട ബീഫ്, അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി പോകും പൊറോട്ട ബീഫിനെ കുറിച്ച്. എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം കണ്ട് പൊറോട്ട ബീഫ്, നമ്മൾ രണ്ടുപേരും അതാണ് ഭയങ്കര ഇഷ്ടം. ഗൗരി ചേച്ചി നമ്മൾ സംസാരിക്കും, ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ്. പക്ഷേ അത്രയ്ക്ക് ഒരു ഒരു കമ്പനി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കമ്പനി ഇല്ല, പക്ഷേ നമ്മൾ ഡെയിലി കോണ്ടാക്ട് അങ്ങനത്തെ പരിപാടിയില്ല. കാണുമ്പോൾ ഒരു വിഷയം ഉണ്ടാവും. ഹായ് ഹായ് അരിത്, ഹായ്. സ്മൈൽ കില്ലർ, ന്യൂ പ്രോജക്ട്സ് വല്ലതും വന്നോ പുതിയതായിട്ട്? ഇല്ലിപ്പോൾ തൽക്കാലം മൗനവ്രതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൗനവ്രതത്തിന് ടൈം കറക്റ്റായിരിക്കുന്നു. സുഖമാണ്, സുഖം സുഖം. എൻ്റെ പേര് എനിക്ക് ഹായ് ഹായ് ഹായ്. റെനിഷ സീത കല്യാണം കോംബോ സൂപ്പർ സ്റ്റാർ മ്യൂസിക്കിൽ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആ എൻ്റെ സ്റ്റേറ്റ് കേരളല്ലേ, അതിപ്പോൾ എനിക്കൊരു
എൻ്റെ ഒരു സോങ് അത് മാറിപ്പോയി. ഇപ്പം എവിടെ പോയാലും അതാണ് ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ റെനിഷ ഒരു കംഫർട്ടായിരുന്നു, ഞാനും കംഫർട്ടായിരുന്നു. പറഞ്ഞ് അല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഡാൻസിന് ബാക്ക് സ്റ്റേജിൽ നമ്മൾ കിരൺ മാസ്റ്റർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ ഒരു ആ മൊത്ത എപ്പിസോഡിൽ ആ ഒരു ഡാൻസ് മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തത്. പിന്നെ അതില്ലാതെ കുറേ ആർട്ടിസ്റ്റൊക്കെ ചെയ്ത ഒരു സോങ്ങും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടേ ഇല്ല. ഇത് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അതിനെ കിരൺ മാസ്റ്റർ നമ്മൾ ഹെൽപ്പ് ചെയ്തു. പക്ഷേ അതിന് ഇല്ലാതെ മറ്റ ഒരു ഇതിലെയും നമ്മൾ ഓൺ സ്പോട്ടിലാണ് ചെയ്തത്. ഐശ്വര്യായി സൂപ്പറാണ്, ബിഗ് ഫാനാണ്. ക്ലാസ് പഠിക്കുന്ന സീരിയൽ ഫുൾ എപ്പിസോഡും കാരണം പ്ലീസ് താങ്ക് യു, താങ്ക് യു, താങ്ക് യു ബിജു. 800 അല്ലേ കറക്റ്റ്, 9 to 9:30 മാത്രം സീരിയൽ കണ്ടിട്ട് മൊത്ത സമയത്ത് പഠിക്കണം. ഓക്കെ, ഇക്കാൻ്റെ ഫേവറേറ്റ് ഡിഷ്, എൻ്റെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ ഫുൾ നോൺ വെജ് ആണ്. എനിക്ക് ഈ വെജിറ്റേറിയൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനിൽ എന്ത് ഉണ്ടാക്കിയാലും എനിക്കിഷ്ടം. ലൊക്കേഷൻ എവിടെയാ പ്ലീസ് പറയാം. ലൊക്കേഷൻ നമുക്ക് മാറി മാറി വരും, ഓഫീസ് പിന്നെ ഔട്ട്ഡോർ പിന്നെ വീട് കാര്യങ്ങളെല്ലാം. ഫസ്റ്റിൽ ഞാൻ മോഡേൺ കാണുമ്പോൾ കണ്ട നലിഫിക്ക അല്ല ഇന്ന് തോന്നിയപ്പോൾ. പിന്നെ നലിഫിക്ക അന്ന് ഭയങ്കര ഇഷ്ടമാണ്. നീ വീട്ടിലുള്ള ചോദിച്ച നലിഫിക്ക ഇഷ്ടം, ബട്ട് ഐ ഡോണ്ട് നോ ദ റീസൺ. താങ്ക് യു. റീസൺ ഇല്ലാതെ പറഞ്ഞത് പേരാണ് സ്നേഹം. ഇക്ക സാഡ് സീൻസ് കാണുമ്പോൾ കരച്ചുള്ളറിന്, ബട്ട് ചിരിക്കുമ്പോൾ എനിക്കും ചിരിയും തോന്നുന്നു. ഇക്ക ആക്ടിങ് വാസ് അമേസിങ്. താങ്ക് യു, താങ്ക് യു ജിജു. ശ്രീതു ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ടോ? ആ ശ്രീതു ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ട്. ഹായ് ഗിരീഷ് ആട്ടിങ്കൽ. ഗിരീഷ് ഏട്ടാ, ഇതാണ് നമ്മളെ അസോസിയേറ്റ് ഡയറക്ടർ ഗിരീഷ് ആട്ടിങ്കൽ. ആദ്യമായിട്ട് എനിക്ക് ഫുള്ള പഠിപ്പിച്ച് തന്ന ഒരു ഒരു ചേട്ടൻ. സിസ്റ്റർ നെയിം എന്താ? സിസ്റ്റർ നെയിം നസീഹ. ഹലോ ഹലോ ഹലോ. ഇക്ക ഒന്ന് വലിയ ആഗ്രഹം. ഇതുവരെ എത്ര സീരിയൽ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. എത്ര സീരിയൽ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ കോ സ്റ്റാർസ് എല്ലാവരും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന്. നമ്മൾ എല്ലാവരും ഒരേ സ്ഥലത്ത് കയറും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു ദിവസം നമുക്ക് നേരിട്ട് കാണാം. സ്ഥലം ഇതുവരെ ഫിക്സ് ചെയ്തില്ല. പിന്നെ കറക്റ്റ് സമയം കിട്ടണം. ഒരു ദിവസം എനിക്ക് ഷൂട്ട് ഇരിക്കും, ഐശ്വര്യ ഷൂട്ട് ഇല്ലാതിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ബ്രേക്ക് ആകുമ്പോൾ ട്രിവാൻഡ്രത്തിൽ തന്നെയായിരിക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലത്തിൽ വെച്ചിട്ട് ഒരു മീറ്റപ്പ് പോലെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഭഗവാനെ എനിക്കൊരു റെസിപ്പി തീർന്നു, ഹാർഡായാലും അത് ഹിറ്റായില്ലേ. പിന്നെ ഇക്കാണ് സൺഡേ സാഡ് ഫീലിംഗ് ആണോ? താങ്ക് യു സാഡ് ഫീലിങ്സ്. ഈ വീക്ക് സ്റ്റാർട്ട് മ്യൂസിക് വെയിറ്റിംഗ് റീബേക്ക് ചേച്ചി. ഈ വീക്കാണോ ആ എപ്പിസോഡ്? ഓക്കെ, അറിയില്ല, ഞാൻ കണ്ടില്ല. ഓക്കെ, ഞാനും കാണണം. ഐ ലൈക്ക് കിരൺ. താങ്ക് യു. സേ വൺ വേർഡ് അബൌട്ട് റെനീഷ, ഷീ ഈസ് സൂപ്പർ കൂൾ. തമിഴ് സീരിയൽ ആക്ട് പണ്ണുങ്ക നലീഫ്. കണ്ടിപ്പാ കണ്ടിപ്പാ പണ്ണാം. ഇന്ന് പ്രോജക്ട് നല്ലാ പണ്ണു. ഇത് ഇന്നും ബെസ്റ്റാ പോയിട്ട് ഇത് ഇന്നും നല്ലാ പണ്ണു. അതുവരയ്ക്കും കല്യാൺ കണ്ണാ കുറച്ച് പറയുമോ? ഓൺ സ്ക്രീനിൽ എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ല. ഓഫ് സ്ക്രീനിൽ നമ്മൾ ഭയങ്കര ഒരു മച്ചാൻ കമ്പനിയാണ്. അലിയൻ കമ്പനിയാണ് ഭയങ്കര. എന്ത്, നമ്മൾ രണ്ടുപേരും സെയിം ഏജ് ആയതുകൊണ്ട് നമ്മൾ തമ്മിൽ ബോണ്ടിങ് നല്ലതായിട്ട് ഒരു ബോണ്ടിങ് ഇരിക്കും. പിന്നെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ച് സംസാരിക്കും. ഭയങ്കര കമ്പനിയാണ്. ഹായ് തരുമോ? ഹായ് ഹായ്. മലപ്പുറം വരുമോ? വരാം ഒരു ദിവസം. തമിഴിൽ നിന്ന് മലയാളത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. വിച്ച് വൺ? ഇപ്പോൾ മലയാളത്തിൽ എന്നാൽ ഇനി മലയാളത്തിൽ എനിക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രോജക്റ്റ് തീർന്നവരെ ഒറ്റ ഒരു പ്രോജക്റ്റ് മാത്രമേ മലയാളത്തിൽ ചെയ്യാൻ പറ്റൂ.
ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതാവും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ മോണോഗ്രാഫ് മാത്രം ചെയ്യാറുണ്ട്. സജിൻ ചേട്ടനായിട്ട് കമ്പനിയാണോ? ഇല്ല, സ്വാതന്ത്ര്യം ടീമിൽ ഞാൻ ഇതുവരെ ഒരുത്തരുമായിട്ടും പരിചയമായില്ല. സ്വാതന്ത്ര്യം ടീം, ആ ടീം എനിക്ക് തോന്നുന്നു ആ ടീമും പിന്നെ കൂടെ എവിടെ ആ രണ്ട് ടീം മാത്രം ഇതുവരെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല. തോത്തിട്ടില്ല, തോത്തിട്ടില്ല. അത് ആക്ച്വലായിട്ട് ഞാൻ വിചാരിച്ച് തോത്തിട്ട് തോത്തിട്ട് അപ്പം ഞാൻ പറഞ്ഞ് സീതാ കല്യാണം തോത്തിട്ട്, അത് തോത്തിട്ടില്ല തോറ്റിട്ടില്ല എനിക്ക് കേട്ടില്ല. അതാണ് നെക്സ്റ്റ് വീക്ക് ആണ് ബ്രോ, മോണോരോഗം വേഴ്സസ് കസ്തൂരിമാൻ. ഓ ഓക്കെ, നെക്സ്റ്റ് വീക്ക് അല്ലേ. കിരൺ കല്യാണി കല്യാണം കഴിക്കുമോ? ഉറപ്പായിട്ട്. സോ ഹലോ ഹലോ, സ്റ്റക്ക് ആവണല്ലേ, മൊത്തത്തിലെല്ലാം കുളമായി. അതാണ് ശ്വേത ചേച്ചി കുറിച്ച് പറയൂ. ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ, ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ഒരു ബെസ്റ്റ് സിസ്റ്റർ, അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടേ പോവാം. കൊല്ലം ഞാൻ രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുണ്ട്. ഇങ്ങ തമിഴാ, വീട് കന്യാകുമരി. ഐഷു ഇസ് എ ഗുഡ് കോ സ്റ്റാർ, ഗുഡ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത്ര ആൾക്കാരൊക്കെ ഇത്ര സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നോട് ഇൻട്രാക്ട് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ ഇതുപോലെ ലൈവിൽ, നമ്മൾ ഫേസ്ബുക്ക് ലൈവിൽ കണ്ടിട്ട് കുറേ ദിവസമായി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 മന്ത്സ് ബാക്ക് ആണ് നമ്മൾ കണ്ടത്. സോ എന്നെ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം. സോ എല്ലാവർക്കും വളരെ നന്ദി. സീരിയലിനും എന്നെയും ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, ഡെയിലി സപ്പോർട്ടേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കണേ, അതിന് ഭയങ്കര ഹാപ്പി. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇനിയും മൗണരാഗം പോയിക്കൊണ്ടിരിക്കണേ, ഇനിയും പോവും ഉറപ്പായിട്ട്. സോ അതിന് എല്ലാവിധമാണ് നിങ്ങളെ സപ്പോർട്ട് ഇപ്പോൾ എപ്പോൾ വേണം. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത്ര സമയം ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ആൻഡ് ലവ് യു ആൾ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ബൈ ബൈ.